ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് എമർജൻസി ബാറ്ററി നമുക്ക് ഈസി ആയിട്ട് മാറാമെന്നാണ്. അപ്പം ആദ്യം ഇതിന് സ്ക്രൂ ഉണ്ട്, അതിൻ്റെ പല ഭാഗത്തായിട്ടുള്ള സ്ക്രൂകൾ നമുക്ക് അഴിച്ചു മാറ്റുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വലിക്കുക. ഇങ്ങനെ വലിക്കുന്നുണ്ടെ ഇത് ഊരി വരുന്നതായിരിക്കും. ഇത് ഊരി എടുത്ത ശേഷം ഇതിൻ്റെ ഇവിടെ ഒരു നട്ടുണ്ട്, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ ഇപ്പം നമുക്ക് അത് ഞാൻ അൺസ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ശരി പെതുക്കെ മാറ്റുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ബോഡി ചെറുതായിട്ട് അകറ്റി വളർത്തി എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഇവിടെ ഒരു നട്ട് ദ്രവിച്ചാണ്. അത് നട്ട് ആ ഇത് ഫ്രണ്ടിൽ നിന്ന് തുറക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സൈഡിൽ നിന്ന് തുറന്ന് ഇത് ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്യുക. അപ്പോൾ ഇത് എൻ്റെ ഈ ഫ്രണ്ടിലത്തെ ഈ ഗ്ലാസ് ഊരി വരും. ഇത് ഗ്ലാസ് അല്ല, ശരിക്കും പ്ലാസ്റ്റിക്കാണിത്. അതിനുശേഷം പെതുക്കെ പെതുക്കെ നമ്മൾ ഇതിൻ്റെ ഈ ബോഡി ഭാഗം ഊരി മാറ്റുക. അതിനുശേഷം ഇതിൻ്റെ ബാറ്ററി ഇങ്ങനെ ഇത് അനങ്ങാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒരു മെറ്റൽ പീസ് വെച്ച് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് അതിനുശേഷം നമ്മളിത് ഇതിൻ്റെ രണ്ട് സൈഡിലെ മെറ്റൽ പാർട്ട് നമ്മൾ ഡിസ്കണക്ട് ചെയ്യുക. ഇതിവിടെ ഇപ്പം ഇതുപോലെ ഈ സ്ക്രൂ കാണുന്ന പോലെ ഇപ്പുറത്ത് ഒരു സ്ക്രൂ ഉണ്ട്. നമ്മൾ ആ സ്ക്രൂ രണ്ടും ആദ്യം ഊരി എടുക്കുക. ശേഷം ഈ മെറ്റൽ പാർട്ട് ഊരി എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് പഴയ ബാറ്ററി പെതുക്കി ട്യൂബയിലൊന്നും അധികം ഫോഴ്സ് കൊടുക്കില്ല, പെതുക്കെ നമുക്ക് പഴയ ബാറ്ററി നമുക്ക് റിലീസ് ചെയ്യണമെന്നാണ്. വലിച്ചു കഴിഞ്ഞാൽ പഴയ ബാറ്ററി ഊരി വരുന്നതായിരിക്കും. ഇതിനകത്തുള്ള പഴയ ബാറ്ററി സോൾഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിപ്പം സോൾഡർ ചെയ്യണമെന്ന് സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഞാൻ കട്ട് ചെയ്ത ശേഷം ബാറ്ററി രണ്ട് ഞാൻ ടെർമിനൽ രണ്ട് ഞാൻ കട്ട് ചെയ്ത് വിടുകയാണ്. ശേഷം ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് സ്ട്രിപ്പ് ചെയ്യാം. പ്രധാന സാധാരണ ചുവന്ന വയറാണ് പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ചുവന്ന വയറല്ല, അതിന് പകരം ഒരു വയലറ്റ് വയറാണ് പോസിറ്റീവായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്ത് വിടാം. ജസ്റ്റ് അതൊന്ന് തണുക്കാൻ സമയം കൊടുക്കുക. അതിനുശേഷം ബാറ്ററി ഒരിക്കലും ഇങ്ങനെ കമത്തി വെക്കരുത്, കാരണം എന്ന് വെച്ചാൽ അത് ബാറ്ററിയുടെ ലൈഫിനെ ബാധിക്കും. ഇതിനകത്തുള്ള ആസൊരു താഴേക്ക് വരികയും ബാറ്ററി പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുകയും ചെയ്യും. നമ്മളൊരിക്കലും ബാറ്ററി കമത്തി വെക്കാതെ ശരിക്കും നേരെ വെക്കുക. ഇപ്പം നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എമർജൻസി നോക്കുമ്പോഴേക്കും ബാറ്ററി നോർമലി സ്ട്രെയിറ്റായി വരുന്നു. ഇപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ജസ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, വർക്കിംഗ് ആയി. ഒരു ട്യൂബ് വർക്കിംഗ് ആയി, രണ്ട് ട്യൂബ് നോക്കാം. രണ്ട് ട്യൂബും വർക്ക് ചെയ്യാം. ഇപ്പം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ ഗ്ലാസ് എടുത്ത് കൃത്യമായി ആ സ്ഥലത്ത് വെക്കുക.
മെയിനോട്ട് ഒരു ലോക്കുണ്ട്. ആ ലോക്ക് നോക്കി കറക്റ്റായിട്ട് ആ ലോക്ക് കണ്ടോ, ആ ലോക്കിനകത്ത് കയറ്റിയ ശേഷം കറക്റ്റായി വെക്കുക. ഈ നട്ട് ദ്രവിച്ചുകൊണ്ട് നമ്മളത് ശ്രദ്ധയോടെ കയറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ഈ മേൽഭാഗം ഫിറ്റ് ചെയ്യുക. ശ്രദ്ധിച്ച് വെക്കുക, അല്ലെങ്കിൽ ആ നട്ട് അവിടെ കറക്റ്റായിട്ട് ഇരിക്കില്ല. ശേഷം നമ്മൾ മേലിൽ ഓരോ സ്ക്രൂ ആയി മുറുക്കുക. പക്ഷേ നമ്മളൊരു ചെറിയ കാര്യം വിട്ടുപോയി, ആ വെക്കുന്നതിനൊക്കെ മുമ്പ് നമ്മുടെ ബാറ്ററി അത് ഇളകിപ്പോവാത്ത രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഈ ഒരു മെറ്റൽ പീസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ മെറ്റൽ പീസ് ജസ്റ്റ് അതേപോലെ തിരിച്ച് റീഫിക്സ് ചെയ്യുക. അപ്പം നമ്മൾ ഈ മെറ്റൽ പാർട്ട് വെച്ച് ഇത് വെക്കുന്നതെന്ന് വെച്ചാൽ ബാറ്ററി അനങ്ങാറിയിരിക്കും. ഇത് വെച്ച് മുറുക്കി കഴിഞ്ഞാൽ ബാറ്ററി ഒരിക്കലും അനങ്ങത്തില്ല. അപ്പം നമുക്കത് ജസ്റ്റ് അതിന് ശേഷം നമുക്ക് ഇത് വീണ്ടും പഴയതൊന്ന് റീഫിക്സ് ചെയ്യാം. നോക്കി ആ നാത്തിലെ ആ സ്ക്രൂ കറക്റ്റായി വീണോ എന്ന് നോക്കിയ ശേഷം ഓരോ സ്ക്രൂ ആയി റീഫിക്സ് ചെയ്യുക. അപ്പോൾ ഓരോ സ്ക്രൂ ആയി റീഫിക്സ്, ഇപ്പം എല്ലാം ഏകദേശം മുറുകെ കഴിയും. അത് കഴിഞ്ഞ് നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ പവർ കോഡ് ഒന്ന് ശ്രദ്ധിക്കുക. പവർ കോഡിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നമ്മളൊന്ന് നോക്കുമ്പോഴത്തേക്കും, പക്ഷേ ഞാൻ നോക്കിയപ്പോൾ കണ്ട ഇവിടെ ഏകദേശം ഉരുകിയ പോലെ പാകമുണ്ട്. നമ്മൾ അവിടെ അധികം പ്രശ്നം ഉണ്ടാകാതെ നമ്മൾ അവിടെ ഒന്ന് ഇൻസ്റ്റേഷൻ ടേപ്പ് ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട്, ഇൻസ്റ്റേഷൻ ടേപ്പ് ഒന്ന് ചുറ്റുക. അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു സാധനം നമ്മൾ ശരിയാക്കുകയാണെങ്കിൽ അതുകൊണ്ട് മറ്റുള്ളവർക്കും നമുക്കും ഒരു ഉപദ്രവം ഉണ്ടാവരുത്. ഞാൻ ആ രീതിയിലായിരിക്കണം നമ്മൾ ഏത് പ്രോഡക്റ്റും നമ്മൾ പണിയുന്നത്. അപ്പം അങ്ങനെയുള്ള ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച ശേഷം വളരെ നല്ല രീതിയിൽ ഇൻസ്റ്റേഷൻ ടേപ്പ് ചുറ്റുക. ചുറ്റി അതുകൊണ്ട് ഒരു അപകടം ഉണ്ടാകത്തില്ലെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഈ ബാക്കി എന്നാ ഇതുപോലെ ഇടല് ശരിക്കും അതും നല്ല രീതിയിൽ മടക്കി വെക്കുക. അപ്പോൾ ഇതിൻ്റെ വയറ് ഏകദേശം ശരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഇതൊന്ന് ഓണാക്കി നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോന്ന്. ഇതിൻ്റെ ഒന്നാമത് രൂപമൊക്കെ രണ്ടാമത് രൂപമൊക്കെ ഓഫുമുണ്ട്. അപ്പം ഇതോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പം ഏകദേശം എങ്ങനെ ഒരു എമർജൻസി ശരിയാക്കാം, അതിൻ്റെ ബാറ്ററി എങ്ങനെ മാറി വെക്കാം എന്നൊരു ഏകദേശ ധാരണ അതെങ്കിലും എല്ലാവരും ഉണ്ടായെന്ന് ഞാൻ കരുതുന്നു. അപ്പം ഈ വീഡിയോയെക്കുറിച്ച് അഭിപ്രായം നിങ്ങൾക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇന്നെൻ്റെ ഈ വീഡിയോയിൽ ഞാൻ അധികം പെർഫെക്ഷൻ കാണുന്നില്ല, അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ഇന്ന് എൻ്റെ വീട്ടിൽ ഇപ്പം ടോർച്ചിൻ്റെ ചാർജർ കാണുന്നില്ല. ഇപ്പം എമർജൻസിയാണ് വർക്കിംഗ് അല്ലായിരുന്നു, കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരു മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഒരു സിറ്റുവേഷൻ വന്നപ്പം ഞാനിത് ചെയ്തതാണ്. അപ്പം ഏകദേശം നമ്മുടെ വീട്ടിലൊരു കറണ്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ബാറ്ററി മാറി വെക്കണം, അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാം, ഏകദേശം എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. പൂർണ്ണമായിട്ട് എനിക്ക് ആരും പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല, കാരണം എല്ലാവർക്കും പലതും മനസ്സിലാകൊണ്ടായിരിക്കാം. കാരണം ഇന്ന് എനിക്ക് അത്യാവശ്യമായാൽ എനിക്ക് പലപ്പോഴും ഇതിൻ്റെ പല ഭാഗങ്ങൾ കാണിക്കാൻ പറ്റാതിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. താങ്ക് യു.